ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നമ്മളിന്ന് ഒരു നാടൻ അയിലക്കറിയാണ് തയ്യാറാക്കുന്നത്. നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ അയില നന്നാക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 3 അയിലയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. അതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് ചട്ടിയിലാണ്, മൺചട്ടിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളിപ്പോൾ തേങ്ങ 1/2 മുറി നാളികേരം ചെരുകിയത്, മഞ്ഞപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും, 1/2 സ്പൂൺ മഞ്ഞപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും ചേർത്ത് അടിച്ചെടുത്തിരിക്കുന്നതാണ്. ഇത് നമുക്കിനി പിഴിഞ്ഞെടുക്കണം. അപ്പോൾ നമ്മളിവിടെ പിഴിഞ്ഞെടുക്കുകയാണ്. നന്നായിട്ട് അതൊന്ന് നമുക്ക് പിഴിഞ്ഞെടുക്കാം. ഞാൻ ഈ സ്പൂൺ വെച്ചിട്ടാണ് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കിത് പിഴിഞ്ഞെടുക്കാൻ പറ്റും. കണ്ടു, ഇപ്പോൾ നല്ല കട്ടിയായി വരുന്നുണ്ട്. കൈ വെച്ചിട്ട് പിഴിയാൻ പാകത്തിനല്ല ഇത് അടിച്ചെടുത്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നമുക്ക് ഇതേപോലെ ഒരു 2-3 പ്രാവശ്യം ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്കിങ്ങനെ ഇതേപോലെ പിഴിഞ്ഞാൽ നമ്മളുടെ നന്നായിട്ട് പാല് നമുക്ക് അതിലോട്ട് കിട്ടും. അപ്പോൾ ആവശ്യത്തിന് വെള്ളം കൂടി ആഡ് ചെയ്ത് നമുക്കങ്ങനെ പിഴിഞ്ഞെടുക്കാം. ഇത്രയേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് മീനാണ് ആഡ് ചെയ്യുന്നത്. ഞാനിവിടെ 3 മീനാണ് എടുത്തിരിക്കുന്നത് ക്ലീൻ ചെയ്തിട്ട്. അതിൽ 2 മീനിൻ്റെ വാൽക്കഷം നമ്മൾ ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതാണ് നമ്മളിപ്പോൾ കറി വെക്കുന്നത്. അപ്പോൾ നമുക്കതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പ് ഞാൻ ചെറിയ സ്പൂണ് 1 സ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സ്പൂൺ 1/2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്യുക. ബാക്കി 1 തക്കാളി, പച്ചമുളക്, ഇതൊക്കെയാണ് നമ്മളിനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കതൊന്ന് ഇട്ട് കൊടുക്കാം. പച്ചമുളക് 3 എണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കറിവേപ്പില, 1 തക്കാളി ചെറിയ പീസസായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. ഇത്രയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. കൂടെ 3-4 അല്ലി കൊടമ്പുളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കറിവേപ്പില. അപ്പോൾ ഇതെല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. നമുക്കിതൊന്ന് നന്നായി തിളച്ച് കുറുകി വരണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. ഇതിപ്പോൾ ചെറുതായിട്ട് തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇത് ഞാൻ നന്നായി തിളച്ച് വറ്റി വരണം, അത്രയേ ഉള്ളൂ. അതിന് ശേഷം നമുക്കിതൊന്ന് താളിച്ചൊഴിക്കണം. അത്രയേ ഉള്ളൂ കറി. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നാടൻ അയിലക്കറിയാണ്. വളരെ സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് മീനൊക്കെ എടുത്ത് നോക്കാം. മീനൊക്കെ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. കൂടാതെ തന്നെ ഈ ടൈമിൽ നമുക്ക് ഉപ്പൊക്കെ പാകത്തിനാണോ എന്ന് നോക്കാം. പാകത്തിനല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് താളിച്ചൊഴിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം ചെറിയുള്ളി 3-4 എണ്ണം ചെറുതായി അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരണം. നല്ല ക്രിസ്പി ആവുന്ന തരത്തിൽ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരണം. അതുവരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കി അതൊന്ന് നല്ലൊരു സ്മെല്ല് വരും. കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മളുടെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി കറിയിലേക്ക്, മീൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മളുടെ അയിലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് എന്തായാലും അഭിപ്രായം അറിയിക്കുക. കൂടാതെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ. കൂടാതെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. ബൈ ബൈ.